ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് വളരെ എളുപ്പം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സസ്യത്തെക്കുറിച്ചാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് നിത്യവഴുതന എന്നറിയപ്പെടുന്ന സസ്യമാണ്. നിത്യവഴുതന എന്ന പേര് വരാൻ കാരണം നിത്യവും അല്ലെങ്കിൽ എല്ലാ സീസണിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സസ്യമാണ് ഈ നിത്യവഴുതന. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന അല്ല ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന ഒരു നിത്യവഴുതന ചെടി നമുക്കിപ്പോൾ നോക്കാം. ഇതാണ് നിത്യവഴുതന ചെടി. നിത്യവഴുതന ചെടിയുടെ പൂവ് ഉണ്ടാവുക, വളരെ ഭംഗിയുള്ള പൂവാണ്. നിത്യവഴുതനയുടെ കായ ഉണ്ടോ, വളരെ ചെറിയ കായയാണ്, എങ്കിലും കൂടുതൽ നമ്പർ ഉണ്ടാവും. ഇത് നിത്യവഴുതനയുടെ പൂവ് തന്നെയാണ്. ഇതെല്ലാം നിത്യവഴുതനങ്ങയാണ്. നിത്യവഴുതനങ്ങയാണ് പൊതുവേ ചെറുതാണ്, ഒരു പച്ചമുളകിൻ്റെ അത്രയൊക്കെ കാണുകയുള്ളൂ ഓരോന്നും. ഈ നിത്യവഴുതന ചെടിയുടെ കായയുടെ അരി അല്ലെങ്കിൽ വിത്ത് സാധാരണ ഒരു ഒരു കുരുമുളകിനേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ളതാണ് ഓരോ വിത്തും. ഒരു ഏകദേശം ഒരു കുരുമുളകിൻ്റെ ഒക്കെ അത്രയും വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലോ അല്ലെ ചകിരിച്ചോറിലോ വല്ലതും കുടിച്ച് ഇടുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് അതിൻ്റെ ഈർപ്പം നിലനിർത്തിയാൽ നാലോ അഞ്ചോ ദിവസം കൊണ്ട് അത് മുളച്ചു വരും. അതിനുശേഷം ഒന്ന് രണ്ട് ഇലകളൊക്കെ വന്ന് ഒരു തൈയായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് പറിച്ചു മാറ്റാവുന്നതാണ്. ഈ നിത്യവഴുതന ചെടിക്ക് നമുക്ക് എന്തെങ്കിലും ജൈവവളം കൊടുത്താൽ മതിയാവും. ജൈവവളം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ ജൈവ സ്ലറി അത് ഉപയോഗിക്കാം. അങ്ങനെ എന്തെങ്കിലും ജൈവ രീതിയിലുള്ള വളം കൊടുത്താൽ മതിയാവും. ഇനിയും രാസവളം ചെയ്യണമെന്നുള്ളവർക്ക് കുറച്ച് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള രാസവളം കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. ഈ നിത്യവഴുതനയുടെ കായ വലിയ കായൊന്നും ഒത്തിരി വലിയ കായൊന്നുമല്ല, വലിയ വഴുതനങ്ങയൊന്നുമല്ല, സാധാരണ പൊതുവേ ചെറിയ കായകളാണ് ഉണ്ടാകുന്നത്. ഓരോ കായും ഒരു പച്ചമുളകിൻ്റെയൊക്കെ വലിപ്പമൊക്കെ കാണുകയുള്ളൂ. നല്ല വളവും കിട്ടുകയാണെങ്കിൽ ചില കായൊക്കെ അല്പം കുറച്ചും കൂടെയൊക്കെ വലിപ്പം വയ്ക്കും, വലിയൊരു പച്ചമുളക് പോലെ കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കും. എന്നാൽ കൂടുതൽ നമ്പർ കായകൾ നമുക്ക് ലഭിക്കും, കൂടുതൽ എണ്ണം കിട്ടും. മറ്റ് വഴുതന ചെടിയൊക്കെ ആണെങ്കിൽ അതിൽ വലിയ കായ ആയിരിക്കും, പക്ഷേ അതിൽ ഒന്ന് രണ്ടോ മൂന്നോ കായൊക്കെ കാണുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് കൂടുതൽ കായകൾ ഉണ്ടാവും. അത് വ്യത്യസ്ത സീസണുകളിൽ പല സമയങ്ങളിലായിട്ട് നമുക്ക് പറിച്ചെടുക്കുന്നതിനും കഴിയും. അതുകൊണ്ട് ഈ നിത്യവഴുതന ചെടി നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പം കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവ് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നു.